അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ. നമ്മള് ഇന്ന് പെരുന്നാളിന്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ബലി പെരുന്നാൾ എല്ലാരും ആഘോഷിക്കാനല്ലോ, നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. വീഡിയോ പറഞ്ഞ പുറത്തുകൂടിയും പോകണമൊന്നുമില്ല, വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എന്നാലും നമ്മുടെ വീട്ടില് നമ്മളുടെ കുഞ്ഞൊരാഘോഷം. ഈ പെരുന്നാളിൽ എനിക്കൊരു സ്പെഷ്യൽ ഉണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പൊ വീട്ടില് പെരുന്നാൾ കിട്ടുന്നത്. സാധാരണ പെരുന്നാള് 5-6 ദിവസം മുന്നേ തിരിച്ചിട്ട് പോവാ ചെയ്യാറ്. കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറിയ പെരുന്നാൾക്ക് 5-6 ദിവസം ഉള്ളപ്പോഴാണ് തിരിച്ചു പോയത്. കാരണം നമ്മുടെ പെരുന്നാളിലാണ് നമ്മുടെ സീസണില് വർക്ക് തുടങ്ങുന്നത്, അതുകൊണ്ട് നമ്മൾ പെരുന്നാൾ ടൈം ആകുമ്പോഴത്തേ അവിടെ എത്തും. അപ്പോ നമ്മള് നമ്മുടെ വീട്ടില് ജസ്റ്റ് ഒരു ബിരിയാണി വെക്കാൻ പോകുന്നു, അത്ര പരിപാടിയാണ്. എല്ലാരും കൂടി ഭക്ഷണം കഴിക്കാം. രാവിലെ നമ്മള് ഇവിടുന്ന് വീട്ടിൽ നിന്നാണ് നിസ്കാരെല്ലാം ഇവിടെ വീട്ടിൽ നിന്ന് നടത്തിയത്, പള്ളിയിൽ പോകാൻ പറ്റിയില്ല, അപ്പോൾ വീട്ടിൽ തന്നെ നമ്മള് നിസ്കാരെല്ലാം നടത്തിയത്. പിന്നെ കഴിഞ്ഞ പെരുന്നാള് ലോക്ക്ഡൗൺ ആയിട്ട് നമ്മള് അവിടെ തന്നെ ഉണ്ടായില്ല, അപ്പോൾ അവിടുത്തെ റൂമിന്റെ ഉള്ളിരുന്ന് ഭയങ്കര പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ, ലോക്ക്ഡൌണും പെരുന്നാള് രണ്ടും കൂടി ഒപ്പായിരുന്നു. പെരുന്നാള് അതായത് നോമ്പിന്റെ പെരുന്നാള്, അപ്പോ അവിടുത്തെ നമ്മളെ പിള്ളേരെ ഭയങ്കര മിസ്സിങ് ആവുന്നുണ്ട്, നമ്മളെ ഫ്രണ്ട്സിനെ ഭയങ്കര മിസ്സിങ് ആവുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ അവർ കാണുന്നുണ്ടാവും, അവർ ഭയങ്കര മിസ്സിങ് ആവുന്നുണ്ട്. അവരുടെ റൂമിലൊക്കെ ഭയങ്കര ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, വാട്സപ്പിൽ ഫോട്ടോ വരുമ്പോ കാണുമ്പോ ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത കുറെ കാലത്തിന്റെ ശേഷമാണ് നാട്ടില് പെരുന്നാൾ കൂടുന്നെങ്കിൽ കൂടി ഇന്നലെ രാത്രി ഇങ്ങനെ പറയായിരുന്നു അവിടെ ഭയങ്കരമായിട്ട് മിസ്സാവുന്നു, കാരണം അവിടെ ഭയങ്കര ആഘോഷാണ്, ചെക്കന്മാരനൊക്കെ ഭയങ്കര മിസ്സാവുണ്ട് എന്നൊക്കെ പറയുന്നു. കാരണം ഞാൻ ഇവിടെ അങ്ങനെ നമുക്ക് വലിയ കമ്പനി കാര്യങ്ങളൊന്നും ഇല്ല, അപ്പൊ നമുക്ക് അവിടെ തന്നെ നമ്മളെ ലൈഫെല്ലാം അവിടെ ആയി. ഇവിടെ ഇപ്പൊ പ്രശ്നമില്ല, കല്യാണം കഴിഞ്ഞോണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് കിട്ടി, അവസരം കിട്ടി, പക്ഷെ ഒരു കാര്യമില്ല, കാരണം കൊറോണയുടെ ഇതായോണ്ട് ഇവിടെ ഫുൾ ലോക്ക്ഡൌണാ, അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാത്ത തന്നെ. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് തന്നെ പരിപാടിയൊന്നും ഇല്ല, അവിടെ പോകുന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കും, അവര് പുറത്തൊന്നും പോകണ്ട, കാരണം ഇവിടുന്നൊക്കെ ഏത് വഴിക്കാണ് കൊറോണ വരുന്നത് ഒരു പിടുത്തമില്ല. അപ്പൊ തന്നെ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ആഘോഷങ്ങളെല്ലാം പിന്നെ നമുക്ക് അടുത്ത പെരുന്നാൾ കടിച്ചു വിളിക്കാം. ഈ പെരുന്നാൾ ഇപ്പൊ ഇങ്ങനെ പോട്ടെ, എല്ലാരും വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് എല്ലാരും ആഘോഷിക്കും. ഈ ഒരു വർഷത്തിൽ നമുക്ക് ഒരു ഫെസ്റ്റിവലും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല, ഇൻഷാല്ലാ അടുത്ത കൊല്ലം പറ്റുന്ന വിചാരിക്കുന്നു. അപ്പോ ഞങ്ങള് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മള് എന്താ പറയാ, വലിയ കുക്കൊന്നുമല്ലട്ടോ, നമ്മള് എന്റെ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോ നമ്മള് വലിയ ഫുഡിന് വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല, അറിയാവുന്ന പോലെ ചെയ്തത്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഓക്കെ, പിന്നെന്താ പറയാ, വീഡിയോ കാണിച്ചു കൊടുക്കാം. അപ്പൊ എല്ലാരും ആ വീഡിയോ ഒന്ന് പോയി നോക്കിയോക്കെ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കൂടി മസാല പറ്റിച്ചിട്ടുള്ള ചിക്കൻ വെളിച്ചെണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ പകുതി വേവാക്കിയിട്ട് വറുത്തുകോരി വേറൊരു പ്ലേറ്റിക്ക് മാറ്റി വെക്കണം. അധികം ഫ്രൈ ചെയ്യരുത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വറുത്തായ എണ്ണയിൽ തന്നെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിക്ക് ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി വഴറ്റുക. എന്നിട്ട് അതിക്ക് വേപ്പിൻ്റെ ഇല ഇടുക, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നന്നായി ഡീപ്പ് ആയിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. പാകത്തിന് ഉപ്പും ചേർക്കണം. പിന്നെ മല്ലിപ്പൊടി, നമ്മൾ എടുക്കണ എത്രയാണോ അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ മഞ്ഞപ്പൊടി, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം പോണ വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കണം. നന്നായി ഈ സവാളൊക്കെ നന്നായി വഴഞ്ഞതിന് ശേഷം വേണ്ട ഇതൊക്കെ ഇടാൻ. പിന്നെ ഈ ഉള്ളിയുടെ ആ മസാലയ്ക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
ചിക്കൻ്റെ എല്ലാ ഭാഗത്തെ എല്ലാ പീസിലും മസാല ഇടുന്ന വിധത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം എടുത്തുട്ടോ അതെല്ലായാലും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് വലിയ പീസുകളാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയായി. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് മുകളിൽ ഇങ്ങനെ വിതറിക്കൊടുക്കുക. പിന്നെ ബിരിയാണിക്ക് വേണ്ടി ചെമ്പ് വെച്ചു, അതിൽ ഓയിലൊഴിച്ചു. ഓയിലിൽ പെരുംജീരകം, പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൽ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ബിരിയാണി എത്രയാണ് നമ്മൾ എടുക്കുന്ന അരി അതിൻ്റെ ഇരട്ടി വെള്ളം അതിക്കൊഴിക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ രണ്ടര, നമ്മൾ അരി അളന്ന പാത്രത്തിൽ രണ്ടര പാത്രമാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ടായി ആയാൽ അതിക്ക് ബിരിയാണി അരി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഇവിടെ ഇക്കാവ വീഡിയോ കോൾ ചെയ്തു കിട്ടോ, അതാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായി തിളച്ചിടുന്നുണ്ട്. ഇക്കാവ ഇവിടെ ഇല്ല, ദുബൈയിലാണ് വർക്കിയുന്നത്. അപ്പോൾ ആൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. റൈസ് അതിലേക്ക് നമ്മളുടെ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഫുൾ മസാല ആക്കി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് മല്ലിയില അരിഞ്ഞത് വെതറിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ച് ദം ഇടാൻ പോവാണ്. അടുപ്പിനത് നല്ല ചൂടുള്ള കനൽ കോരിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേ തുറന്നപ്പോൾ ഉള്ളൊരു പരിവാണിത്. നമ്മളത് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞു, മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. ഇതാണ് കേട്ടോ ആ ഒരു പരിവ്, ഞങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണാൻ എങ്ങനെയുണ്ട്? നമ്മൾ ബിരിയാണീനെ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ടേബിൾ മേലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒപ്പം പായസം ഉണ്ട്, പരിപ്പ് പായസമാണ് കേട്ടോ. പിന്നെ അച്ചാർ, സാലഡ് ഒക്കെ ഉണ്ട്. നമ്മളത് കഴിക്കാൻ പോവാണ്. ഈദ് മുബാറക്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് സാധാരണ ഇവർ വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തരാറാണ്. നമുക്ക് ഇപ്പം ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിൻ്റെ ഒരു സുഖമാണ്. അപ്പം ഞാൻ ഇതെല്ലാ പ്രവാസികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇതിപ്പോൾ കാണുന്ന ഒരുപാട് പ്രവാസികളുണ്ടാവും. ഞാനിങ്ങനെ ഒരുപാട് പെരുന്നാൾക്ക് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൂട്ടിരുന്നിട്ട് കഴിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചാണ്. ഇപ്പോൾ ഇന്ന് അതിനുള്ള അവസരം കിട്ടി, അൽഹംദുലില്ലാഹ്. അപ്പം ഇൻഷാല്ലാ അടുത്ത പെരുന്നാൾ ഇതുപോലെ കൂടാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. ബിരിയാണി നമ്മൾ പ്രതീക്ഷയിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിമ്മ ഉണ്ടാക്കിയ ബിരിയാണി നന്നായി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കളിച്ചിട്ട് ഇങ്ങനെ കഴിച്ചു. അടിപൊളിയായിരുന്നു. ഹർസി വയറ് ഫുള്ളായി. അത്രക്ക് നല്ല തട്ടലല്ലായിരുന്നു. ചോറ് വന്നിട്ട് വയറ് ഫുള്ള് ദമ്മായി. ഇനി ഒരു പള്ളി ഉറക്കം നടത്തിയില്ലെങ്കിൽ ഒന്നും പറ്റൂല. ഒന്നും ഉറങ്ങിയില്ലെങ്കിൽ ഒന്നും നടക്കൂല. അപ്പൊ ഗൈസ് ഇത്ര തന്നെ ഉണ്ടായുള്ളൂ ഇന്നത്തെ വീഡിയോ. പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മള് വലിയ കാര്യത്തിന് ആഘോഷിച്ചിട്ടുണ്ടായില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഭക്ഷണം കഴിച്ചു, കിടന്നു ഉറങ്ങി. അപ്പൊ അത്ര ഇന്നത്തെ പെരുന്നാള് ചെറിയ ആഘോഷം നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേ. ഞാൻ അവിടുന്ന് വരുമ്പോൾ പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ പോകണമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ ഇപ്പോഴും. ഇൻഷാ അടുത്ത എപ്പോഴും ആവാം.
എന്തായാലും നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വേറെ എന്താ പറയണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.